ഫാദറെ, ഞങ്ങൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല, ഞാൻ ചില ഫാക്ട്സ് പറയാൻ വേണ്ടി വന്നതാണ്. ആ ഫാക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ ചാനലുണ്ട് ഷക്കീന ചാനൽ, അതിൽ ഒരു ഡിബേറ്റിൽ ഞാനാണ് ചില വിഷയങ്ങൾ ഉയർത്തിയത്. ആ വിഷയം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു, കാരണം കേരളത്തിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലൊന്നാണ് ക്രൈസ്തവ സഭ, വേറൊന്നാണ് മുസ്ലിം സഭ. ഇവിടെ ബൗദ്ധ സൈന്യമൊന്നും ഇല്ല. അപ്പം മൈനോറിറ്റി റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി ബെനിഫിറ്റ്സ് ഉണ്ട്, അത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൊടുക്കുന്നതാണ്. അപ്പം കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൊടുക്കുന്ന ഈ മൈനോറിറ്റി റൈറ്റ്സ് ജനസംഖ്യ ആനുപാതികമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 23% ക്രൈസ്തവർ, 29% മുസ്ലിം. ഇപ്പോൾ 23% ക്രൈസ്തവർക്ക് 44.46% കിട്ടണം, അഥവാ 40% കിട്ടണം, 40-നും 44-നും ഇടയിൽ കിട്ടണം. 29% ഉള്ള മുസ്ലിംസിന് ഏതാണ്ട് 50-നും 55-നും ഇടയിൽ കിട്ടണം. അതാണ് അതിൻ്റെ പാരാമീറ്റർ. കാരണം ബാക്കി മൈനോറിറ്റി ഒന്നും ഇല്ലല്ലോ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം, 10 കുട്ടികളെടുത്താൽ സ്കോളർഷിപ്പ്, മൈനോറിറ്റി ബെനിഫിറ്റ്സിൻ്റെ സ്കോളർഷിപ്പ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കുന്ന സ്കോളർഷിപ്പ്, ആ സ്കോളർഷിപ്പ് 10 കുട്ടികൾ എന്ന് പറഞ്ഞാൽ 2 കുട്ടികൾ ആണ് വാസ്തവത്തിൽ, 4 പേർക്ക്, 10 പേരിൽ 4 പേര് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്, 6 പേര് മുസ്ലിങ്ങൾക്കും കിട്ടണം. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് 2 എന്ന് പറഞ്ഞാൽ, മൈനോറിറ്റി റൈറ്റ്സിൽ 44% കിട്ടേണ്ട ക്രൈസ്തവ സഭയ്ക്ക് ഇപ്പോൾ കിട്ടുന്നത് 2 എന്ന് വെച്ചാൽ 20% ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ മൈനോറിറ്റി റൈറ്റ്സ് പൂർണ്ണമായും ജനസംഖ്യാ അനുപാതത്തിൽ അത് വിതരണം ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ചോദ്യം ഉന്നയിച്ചത് ഞാനാണ്. അത് ഞാൻ ചാനലിൽ ഉന്നയിച്ചു, കോൺഗ്രസ്സുകാർക്കൊന്നും പറയാനില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കൊന്നും പറയാനില്ല. അവസാനം അത് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഏറ്റെടുത്തു, അവർ കോടതിയിൽ കേസ് കൊടുത്തു. ഇപ്പോൾ കേസ് കോടതി സർക്കാരിനോട് ചോദിച്ചു, സർക്കാർ ഒരു കമ്മീഷൻ വെച്ചിരിക്കുക, ഞങ്ങളാണ് ഈ കാര്യം ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, CPM-ഉം കോൺഗ്രസ്സും ബേസിക്കലി അവർ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സും മുസ്ലിം ലീഗോ മുസ്ലിം സംഘടനകളുമായിട്ടോ ബന്ധമാണ്, അവരെയാണ് നയിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ലീഗ് പറയുന്നതിന് അപ്പുറത്തിപ്പുറത്തും പോകാൻ പറ്റില്ല. അപ്പോൾ 80% ബെനിഫിറ്റ് ലീഗ് കൊണ്ടുപോവുകയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന 20%. അപ്പോൾ ഈ ലീഗിൻ്റെ അടുത്ത് കോൺഗ്രസ്സുകാർക്ക് അത് 80% തരാൻ പറ്റില്ല, ഞങ്ങൾക്ക് ക്രൈസ്തവ സഭയ്ക്ക് 20% കൊടുക്കണം എന്ന് പറഞ്ഞാൽ ലീഗ് അപ്പോൾ വിട്ടുപോകും. അപ്പോൾ ഈ കാര്യം ഉന്നയിക്കുന്നത് BJP. പിന്നെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവനും ഇസ്ലാമൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക ക്രൈസ്തവ രാജ്യങ്ങളൊക്കെ ഇസ്ലാം രാജ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ലോക ചരിത്രം. ഇപ്പോൾ നമുക്കൊന്ന് മൊബൈലടിച്ചാൽ അറിയാം, ഏറ്റവും അവസാനം ടർക്കിയിലുണ്ടായിട്ടുള്ള വിഷയം തന്നെ വലിയ ഫേമസ് ആയിരുന്നല്ലോ, ടർക്കിയിലെ പള്ളി കാലങ്ങളായിട്ടുള്ള കാത്തഡ്രൽ മാറ്റിയിട്ട് ഒരു മുസ്ലിം പള്ളിയാക്കി. പക്ഷേ ഈ കേരളത്തിലുള്ള സ്ഥലത്തും ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. ബംഗ്ലാദേശിൽ ബൈബിൾ വായിക്കാൻ വേണ്ടിയിട്ട് കുർബാനയ്ക്ക് പോയിട്ടുള്ള സ്ത്രീകളെയാണ് വെടിവെച്ച് വന്നത്, കേരളത്തിലൊരു പ്രതിഷേധവുമില്ല. ഇതിനെതിരെ പ്രതിഷേധം നടത്തിയത് ഞങ്ങൾ മാത്രമേ, BJP. പക്ഷേ അതേസമയത്ത് UPയിലോ മധ്യപ്രദേശിലോ റോഡിൽ കൂടെ പോകുന്ന ഏതെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ അത് BJP എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ പരിപാടി പറയും, അതിൻ്റെ BJP എതിർക്കും. കാരണം ക്രൈസ്തവ സഭ BJP ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളത് ഒരു കോൺഗ്രസിൻ്റെ ഹിഡൻ അജണ്ടയാണ്. അതേസമയത്ത് ഗോവ ഭൂരിപക്ഷം ക്രൈസ്തവരാണ്, അവിടെ BJP ഭരിക്കുന്നു. നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ് ഭൂരിപക്ഷം ക്രൈസ്തവരാണ്, BJP ഭരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് BJP. ഇപ്പോൾ ലവ് ജിഹാദ് അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ജോത്സന എവിടെ പോയി? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, അത് ഒല്ലൂർ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ കുത്തകയാണ്. എന്താ കാരണം? ക്രൈസ്തവ സഭ ഞങ്ങളുടെ കൂടെയാണ്. അപ്പോൾ കോൺഗ്രസ് എല്ലാ സമയത്തും ക്രൈസ്തവ സഭയുടെ വോട്ട് നേടുക. പക്ഷേ നിയമസഭയിൽ എഴുന്നേറ്റ് വന്നിട്ട് ലവ് ജിഹാദിനെതിരെയോ, നിയമസഭയിൽ എഴുന്നേറ്റ് വന്നിട്ട് ഈ പെർസെൻറ്റേജ് ഓഫ് മൈനോറിറ്റി റൈറ്റ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ബൈ ദ വേ ഓഫ് പോപ്പുലേഷൻ, ആനുപാതികമായിട്ടുള്ള പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എന്നിവരൊന്നും വരെ പറഞ്ഞിട്ടില്ല. ഇത് പറയുന്നത് ഞങ്ങളാണ്. അപ്പോൾ ഈ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ സംസാരിച്ചിട്ടും നിർഭാഗ്യവശാൽ ഇവിടുത്തെ ക്രൈസ്തവ സഭയിലെ പല അച്ഛന്മാരും അല്ലെങ്കിൽ കന്യാസ്ത്രീമാരും അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ അധ്യക്ഷന്മാരാ ആളുകൾ, അവരുടെ മനസ്സിൽ ഇപ്പോഴും BJP അങ്ങോട്ട് ഉൾക്കൊള്ളാൻ മാനസിക പ്രശ്നമുണ്ട്. പക്ഷേ ഉൾക്കൊണ്ട കോൺഗ്രസ്സുകാർ അവർക്കെതിരാണ്. നിങ്ങൾ നിങ്ങളുടെ ജനസംഖ്യ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ സഹായിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂർ ടൗണിൽ വന്നാൽ, പണ്ട് തൃശ്ശൂർ ടൗണിൽ ഇപ്പോൾ എൻ്റെയൊക്കെ കാലത്ത് 40 വയസ്സും ഒക്കെ ഉള്ള ഒരു 10-20 വർഷത്തിന് മുമ്പ് എനിക്ക് തൃശ്ശൂർ പട്ടണത്തിൽ വന്ന എല്ലാ കടകളും ക്രൈസ്തവരായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ, അത് മുഴുവൻ പൊളിച്ചതൊക്കെ ഇസ്ലാമൈസേഷനാണ്.
നമ്മൾ ഇസ്ലാമിനെതിരോ വേറെ ആർക്കോ എതിരല്ല. പക്ഷേ സ്വന്തം മതം മാത്രം വളർത്താനുള്ള ശ്രമം നടക്കുക, അവിടെ നശിപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവരും ഹിന്ദുക്കളുമാണ്. അപ്പം നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നു, പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. ഇവരെ സഹായിക്കുകയാണ് ഇടദോഷം വലദോഷം. ഇപ്പം ജി സുധാകരൻ പറഞ്ഞ 2035 ആവട്ടെ ശരിയാക്കി തരാം, ഇവിടെയൊക്കെ ഇപ്പം ഇസ്ലാം ഭൂരിപക്ഷമാവും കേരളത്തിൽ നിന്നാണ്. ഇപ്പം കൃത്യ കാൽക്കുലേഷനാണ്, ശരിയാക്കി തരാം എന്ന് ആരെ ശരിയാക്കി തരാൻ? ജി സുധാകരൻ പറഞ്ഞാണ് മന്ത്രി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഫാദറിനെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ എതിർക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുകയാണ്, നിങ്ങളെ അനുകൂലിക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുന്നില്ല. വാസ്തവത്തിൽ ശത്രുക്കളാര് മിത്രങ്ങളാരെന്ന് മനസ്സിലാക്കുന്നില്ല. സോ വാട്ട് ഐ റിക്വസ്റ്റ് യു, കൈൻഡ്ലി യു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ആൻഡ് ഐ ആം ദ പേഴ്സൺ ഹു ആർ ടോക്കിംഗ് ഫോർ ക്രൈസ്തവ സഭ ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ് ഫോർ ദ ക്രിസ്ത്യൻസ്. സോ കൈൻഡ്ലി ഹെൽപ്പ് അസ്. അല്ലെങ്കിൽ നാളെ ഇവിടെ ക്രിസ്ത്യാനികളുടെ സോറി ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഇഫ് യു കം യു ജസ്റ്റ് ആസ്ക് വെതർ യു ആർ റെഡി ടു ടോക്ക് ഫോർ ഗെറ്റിംഗ് ദ ബെനിഫിറ്റ്സ് ഈക്വലി എന്ന് ചോദിക്കേ. ഞാൻ പറഞ്ഞു അതിൽ പറയില്ല. ഏതെങ്കിലും ഒരു ചാനലിന് മുമ്പിൽ നിന്നുകൊണ്ട് മൈനോറിറ്റി റൈറ്റ്സ് ഈക്വലി ഡിവൈഡ് ചെയ്യണം, ആസ് പെർ ദ പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്യണമെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കേ. ഇവിടുത്തെ ഒരു എം എൽ എ ഉണ്ടല്ലോ, അതിലോട് ചോദിക്കേ. ഫാദർ ചെയ്യില്ലേ. നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന, നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു ത്രെട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. കാരണം വെറുതെ ഒന്നും ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വ്യാവസായികമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, ജനസംഖ്യാനുപാതികമായിട്ട് വലിയ തോതിലുള്ള വളർച്ച നിങ്ങളുടെയും ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെയും റൈറ്റ്സ് എടുത്തുകൊണ്ടവർ വളരെയാണ്. ഇപ്പോൾ നിങ്ങൾ പള്ളിയിൽ, ഫാദറുമായി ബന്ധപ്പെട്ട ആൾക്കാർ പള്ളിയിൽ ബൈബിൾ എടുക്കണോ ഇതൊക്കെയുണ്ട്, അങ്ങേക്ക് പെൻഷൻ തരുന്നുണ്ടോ ഗവൺമെൻറ്? ഇല്ലല്ലോ. ഇവിടെ രാമായണം വായിക്കുന്നുണ്ട്, മഹാഭാരതം വായിക്കുന്നുണ്ട്, ആർക്കെങ്കിലും പെൻഷൻ ഉണ്ടോ? ഇന്നലെ ഖുറാൻ പഠിപ്പിക്കുന്നവർക്ക് മാത്രം പെൻഷൻ? ആരുടെ പൈസയാണ് ഫാദർ? നിങ്ങളുടെ എൻ്റെയും പൈസയാണ്. 6000 രൂപ ശമ്പളം, അയാളുടെ മകൾക്ക് കല്യാണം കഴിക്കാൻ 25 ലക്ഷം, അയാൾക്ക് വീട് വെക്കാൻ 15 ലക്ഷം. ഹൂസ് മണി ദിസ്? ദ മണി ബൈ ദ പീപ്പിൾ ഹു ആർ പേയിങ് ഫോർ ദ ടാക്സ്, യു ആൻഡ് മീ, ബട്ട് ഗിവിങ് ദിസ് ഗവൺമെൻറ് ടു ദ മുസ്ലിം അലോൺ. വൈ? ഇത് ചോദ്യം ചെയ്യാൻ CPM-നോ കോൺഗ്രസിനോ കഴിയില്ല. ബിക്കോസ് യു പീപ്പിൾ ആർ, ബിക്കോസ് ദേ ആർ കൺട്രോൾഡ് ബൈ മുസ്ലിം ലീഗ്. രണ്ടുപേരെയും മുസ്ലിം ശക്തികളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് ചോദ്യം ചെയ്താൽ അവർക്കും ഭരണം പോകും. സോ ഇത് ചോദ്യം ചെയ്യുന്ന ഒരു ശക്തി ഞങ്ങളാണ്, BJP. സോ വാട്ട് ഐ റിക്വസ്റ്റ് യു, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നത് അങ്ങേപ്പോലുള്ള